രക്താർബുദ രോഗികളായ കുഞ്ഞുങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ക്രൂരമായ അവഗണന. രോഗികൾ ഉപയോഗിച്ചിരുന്ന സൗകര്യപ്രദമായ വാർഡ് ഒഴിപ്പിച്ച് കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ചെറിയ വാർഡിലേക്ക് മാറ്റി. പ്രത്യേക പരിചരണം ലഭിക്കേണ്ട കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഇതോടെ ആശങ്കയിലായിരിക്കുകയാണ്. രക്താർബുദം ബാധിച്ച 500 കുട്ടികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ചികിത്സയിലുള്ളത്. ഇതുവരെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വാർഡിൽ നിന്നും അധികൃതർ കുട്ടികളെ ഒഴിപ്പിച്ചു. ഇതോടെ 8 ബെഡുകളുള്ള ചെറിയ വാർഡിൽ തിങ്ങിക്കഴിയേണ്ട സ്ഥിതിയിലാണ് കുട്ടികളും അമ്മമാരും. ഞങ്ങൾക്ക് വീട്ടിലല്ല, 2.5 വർഷമായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ചികിത്സ, ഇവിടെ തന്നെ താമസിക്കുന്ന കുട്ടികളെ വെച്ച് താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. കീമോക്ക് വരുന്ന ആൾക്കാർ 6 കുട്ടികൾ ഒരു ബെഡിൽ കിടന്നിട്ട് ഉറക്കം തൂങ്ങിയോ പോണോ ക്ഷീണിച്ചും തോളിലിട്ടിട്ടുമാണ് ഞങ്ങൾ കുട്ടികൾക്ക് കീമോ കൊടുത്തത്. ഇവിടെ ചികിത്സയില്ലാതെ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഉള്ളടുത്ത് പോയി ചെയ്തോളും, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഗുരുതരമായ രോഗം ബാധിച്ച കുട്ടികൾക്കൊപ്പം മറ്റു കുഞ്ഞുങ്ങളും കഴിയുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. മറ്റു രോഗികളുടെ കൂടെ തന്നെയാണ് ഈ രോഗിനെയും കെടുത്തുന്നത്. അതുകൊണ്ട് ഒരുപാട് ഇൻഫെക്ഷൻ വരാൻ കൂടുതലാണ്. എന്നാൽ രോഗികൾ അനധികൃതമായി താമസിച്ച വാർഡിൽ നിന്ന് ഇവരെ ഒഴിപ്പിക്കുകയായിരുന്നുവെന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മോഹൻകുമാറിന്റെ വിശദീകരണം. ആ ലുക്കിമിയ വാർഡിന്റെ അടുത്തുള്ള വാർഡ് വേറെ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഇയർമാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ആ പേഷ്യൻസ് അവിടേക്ക് മാറാനുള്ള ഒരു ടൈം എടുക്കുമല്ലോ, ആ ടൈമിൽ ഇവരവിടെ ഓക്കുപ്പൈ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ അനുവദിച്ചിട്ടില്ല. വാർഡ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രോഗികളുടെ രക്ഷിതാക്കൾ സൂപ്രണ്ടിനെ തടഞ്ഞു വെച്ചു. പ്രശ്നം പരിഹരിക്കാൻ ഇന്ന് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. റിപ്പോർട്ടർ കോഴിക്കോട്.